സദൃശവാക്യങ്ങളുടെ പുസ്തകം പ്രായോഗിക ജീവിതത്തിന് ഉത്തമമായ വഴികാട്ടിയാണ്. സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല, ഭൂമിയിലെ ജീവിതത്തിന്. സ്വർഗത്തിൽ പോകുന്നത് വരെ ഭൂമിയിലൊന്നും ജീവിക്കണ്ടേ? ഭൂമിയിലെ ജീവിതം അടിതെറ്റിയാൽ സ്വർഗത്തിൽ പോക്ക് നടക്കില്ലല്ലോ. ഭൂമിയിലെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്വർഗത്തിലെ ജീവിതം തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതം സുന്ദരമാക്കാൻ, സുതാര്യമാക്കാൻ, സൗഭാഗ്യമുള്ളതാക്കാൻ ഈ പുസ്തകത്തിൻ്റെ പാരായണം നിങ്ങളെ സഹായിക്കും. ഇത് 1:1 വായിച്ചു തുടങ്ങുക. 31 ആകുമ്പോഴേക്കും പുസ്തകം തീരും. വീണ്ടും 1:1 തുടങ്ങാം. ഏതൊരു ചെറുപ്പക്കാരനും ഇതൊരു ഉത്തമ ഔഷധമാണ്. ഇന്നത്തെ ചിന്ത, വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം. വഴി അറിയുന്നവർ, ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. വഴി അറിയുന്നവർ, വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം. ചതിക്കുന്നതോ ഭോഷന്മാരുടെ ഭോഷത്വം. വഴി തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ ഒരു യാത്രയുണ്ടെന്നിരിക്കട്ടെ. ആ യാത്ര എവിടേക്കാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, ഉറപ്പാണ്. ഉദാഹരണത്തിന്, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു, ടിക്കറ്റ് എടുക്കാൻ ആൾക്കാർ നിൽക്കുന്നു. പൗരോടുത്തരോട് ചോദിച്ചു, എവിടെ പോവാ? ഞാൻ തിരുവനന്തപുരം പോവാ. നിങ്ങളെവിടെ പോവാ? ഞാനേ കാസർഗോഡിന് പോവാ. വേറെ ആളോട് ചോദിച്ചു, നിങ്ങളെവിടെ പോവാ? ഞാൻ ബോംബെക്ക് പോവാ. ഇവരെല്ലാം ക്യൂ നിൽക്കുകയാണ്. ഈ ചേട്ടനും പുറകിൽ ക്യൂ നിന്നു. ഒരു 20 പേരൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കൗണ്ടറിലെത്തി. അദ്ദേഹം ചോദിക്കുകയാണ്, എവിടേക്കാണ്? ഒരു ടിക്കറ്റ് തന്നേരെ. ഒന്ന് ചിന്തിച്ചു നോക്കി. ടിക്കറ്റ് കൗണ്ടറിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ പറയും, മാറി നിൽക്കൂ, ഞാൻ അടുത്തയാൾക്ക് ടിക്കറ്റ് കൊടുക്കട്ടെ. നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്കൊരു വ്യക്തമായ ബോധ്യമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഘട്ടപ്പോകയാണ്. ഇതിൻ്റെ പേരാണ് ലക്ഷ്യബോധം. ബൈബിളിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്, എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു എന്ന്. അത് അബ്രഹാമിൻ്റെ കാര്യമാണ്. അത് ഒരു പരാജയ കഥയല്ല. ആ കഥയുടെ സാരാംശം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എവിടേക്കാണ് പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും ആരാണ് വിളിച്ചതെന്ന് അയാൾക്കറിയാം, ആരാണ് ഗൈഡ് ചെയ്യുന്നതെന്ന് അയാൾക്കറിയാം. ആ ആള് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവമാണെന്നുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്നും അറിയണ്ട. യഹോവാ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. വഴി അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, ദൈവത്തെ അറിയുന്നവനെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 14:6 ഇങ്ങനെയൊരു മനോഹരമായ വാക്യം കിടപ്പുണ്ട്. യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം. വഴി തിരിച്ചറിയുക, അതെ, അതിൻ്റെ മീനിങ് എന്താണ്?
എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, എപ്പോൾ അവിടെ എത്തും, ഇത് സംബന്ധിച്ചൊക്കെ ഒരു ഉൾക്കാഴ്ച പ്രാപിക്കുക. നമ്മുടെയൊക്കെ ജീവിതം ഓടി ഓടി തീരാൻ പോകുകയാണ്. എവിടേക്ക് പോകുന്നു എന്നറിയണ്ടേ? ഡെസ്റ്റിനേഷനെ കുറിച്ച് വ്യക്തതയില്ലാതെ യാത്ര ചെയ്യുന്ന മനുഷ്യ നിങ്ങളെ പോഷൻ എന്ന് വിളിക്കേണ്ടി വരും. അതിൽ ദുഃഖമുണ്ട്. ചതിക്കുന്നത് പോഷന്മാരുടെ പോഷത്വം. ഇങ്ങനെയുള്ള ലക്ഷ്യബോധമില്ലാത്ത ആളുകൾ അവരെ ചതിക്കും, മറ്റുള്ളവരെയും ചതിക്കും. കാരണം അവരെവിടേക്ക് പോകുന്നുവെന്ന് അവർക്കറിയില്ലല്ലോ. നിങ്ങൾ ചതിക്കരുത്, ചതിക്കപ്പെടരുത്. വഴിയറിയുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.